എൻ്റെ സമുദായം എന്നൊരു പദപ്രയോഗം ഞാൻ അവിടെ നടത്തി. അത് എൻ്റേതാണോ ബാക്കിയുള്ളവരുടെയാണോ എന്നറിഞ്ഞുകൂടാ. എന്നാലും ഈ സമുദായത്തിലെ പൂർവീകര് ഒരു രണ്ട് മൂന്ന് തലമുറ മുമ്പ് മുതൽക്ക് മംഗലാപുരത്തെ സൗത്ത് കാൻറ എന്ന ജില്ലയിൽ അവിടെ നിന്ന് ഉപജീവനമാർഗം ഹോട്ടൽ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജാരിമാരായിട്ടൊക്കെ കോഴിക്കോട് സാമൂതിരിയും കൊച്ചി മഹാരാജാവും തിരുവിതാംകൂർ മഹാരാജാവും മറ്റെല്ലാ ഉപരാജാക്കന്മാരും അംഗീകരിച്ചിരിക്കുന്ന നമ്പൂതിരികളെ പോലെ തന്നെ അങ്ങനെ ഉപജീവനമാർഗം ഞങ്ങളിവിടെ വന്നു. നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു എല്ലാവരും. ഇവിടെ നമ്മളുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എട്ട് മഠാധിപതികളാണ്. എട്ട് മഠങ്ങളുണ്ട്, അഷ്ടമഠം. ആ എട്ട് മഠത്തിൽ ആചാര്യന്മാരുണ്ട്. മധ്വാചാര്യർ 11-ാം നൂറ്റാണ്ടിൽ ദീക്ഷ കൊടുത്തതിൻ്റെ ശങ്കരാചാര്യരുടെ തലമുറ മാതിരി മധ്വാചാര്യരുടെ തലമുറയാണ് ഇവർ. അവർക്ക് കുറേയൊക്കെ ലാളിത്യവും കുറേയൊക്കെ വിദ്വത്വവും കുറേ അറിവും സിംപ്ലിസിറ്റിയും എല്ലാം ഉണ്ട്, നന്മകളുണ്ട്. ജാടയും വലുതായിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട് ജാട. പക്ഷെ അവർ പഠിപ്പിച്ചു വിടുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട്, എല്ലാ ധാരാളം പേരുണ്ട്. അവർ വേദമന്ത്രങ്ങൾ പഠിക്കുന്നവരുണ്ട്, ചടങ്ങുകൾ പഠിക്കുന്നവരുണ്ട്, ആചാരങ്ങൾ പഠിക്കുന്നവരുണ്ട്, അനുഷ്ഠാനങ്ങൾ പഠിക്കുന്നവരുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും സൗത്ത് ഇന്ത്യയിൽ മുഴുവനും മിക്കവാറും ഭാരതത്തിലെല്ലായിടത്തും ഓരോ ജില്ലകളിലും ഒന്നും രണ്ടും ഉടുപ്പി മഠങ്ങളുണ്ട്, തുളു ബ്രാഹ്മിൻസിൻ്റെ മഠങ്ങളുണ്ട്. അവിടെ കൃഷ്ണ പ്രതിഷ്ഠയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ട്. അവിടേക്ക് ആവശ്യമായ പൂജാരിമാരെയും കർമ്മങ്ങൾ നടത്താൻ, ഉപനയനം, വിവാഹം, പിതൃകർമ്മം തുടങ്ങിയ നടത്താനുള്ള ആചാര്യന്മാരെയും അയക്കുന്നത് ഉടുപ്പിയിൽ നിന്നാണ്. മാത്രമല്ല ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അണുവിട വ്യത്യാസം ഇല്ലാതെ ഫോളോ ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫും മിക്കവാറും അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ ഈ ആചാര്യന്മാരെ അപേക്ഷിച്ച് മറ്റെല്ലാ സ്ഥലത്തും ഉടുപ്പി മഠങ്ങൾ സ്ഥാപിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പൂജാരിമാരും അവിടെയുള്ള ആചാര്യന്മാരും പുരോഹിതന്മാരുടെയും ധാരണയും അവരുടെ പെരുമാറ്റവും അവരുടെ വാക്കുകളും കേട്ടാൽ ചെകിടത്ത് കൊടുക്കേണ്ട അടി നാളത്തേക്ക് ആക്കണ്ട എന്ന് തോന്നുന്ന രീതിയിലാണ് അവരുടെ ജാഡ. എന്തൊരു ശുദ്ധമാണെന്നറിയാം, എന്തൊരു ഐത്തം, എന്തൊരു തരത്തിലുള്ള പരിശുദ്ധി. ഇവരുടെ ഷർട്ട് ഊരിയിട്ടേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. ഈ വിളമ്പുന്നവരെ ഷർട്ട് ഊരിയിട്ടേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ, കാരണം അയാളുടെ വേർപ്പ് മുഴുവനും ചോറിൽ വീഴും. അത്രയും നാറിത്തരം, എണ്ണി എണ്ണി പറയാവുന്ന അത്രയും നാറിത്തരമാണ് കേരളത്തിലെ, തമിഴ്നാട്ടിലെ, കർണാടകത്തിലെ, ബാക്കിയുള്ള സ്ഥലത്തെ ഈ തുളു പുരോഹിതന്മാരുടെ നീചവും നിന്ദ്യവും സമകാലീന പ്രസക്തമല്ലാത്തതും അശാസ്ത്രീയവും അധാർമികവും അനീതിയും പരമായിട്ടുള്ള പ്രവർത്തികൾ. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? കാശ്മീരി ഫയൽസും ഹിജാബിൻ്റെ ഇടയ്ക്ക് ഇത് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇന്നലെ എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് തൃപ്പൂണിത്തുറയിൽ ധന്വന്തരി മഠം എന്ന് പറഞ്ഞ് മേജർ തൃപ്പൂണിത്തുറ മാർക്കറ്റിൻ്റെ അടുത്തൊരു വലിയ സ്ഥാപനമുണ്ട്. അത് തുളു ബ്രാഹ്മിൻസിൻ്റെയാണ്. രണ്ടെണ്ണമുണ്ട്, രണ്ട് മൂന്നെണ്ണമുണ്ട് തൃപ്പൂണിത്തുറയിൽ, അതിൽ ഒരെണ്ണമാണ് ഇത്. അതെല്ലാം അവിടെ പുരോഹിത കർമ്മം നടത്തുന്നത് മംഗലാപുരത്ത് വന്നവരാണ്. ഭയങ്കര ശുദ്ധമാണ്, ഏതോ പ്രാകൃതമായിട്ടുള്ള ശുദ്ധം. മനുഷ്യനെ എന്തോ പന്നിയോ കഴുതയോ പട്ടിയോ പൂച്ചയോ എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. നമ്മൾ ഷർട്ടൊന്നും ഇട്ടിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൂടാ, കാരണം സ്ത്രീകൾക്ക് ബ്ലൗസ് ഇട്ടോട്ട് പോവാം. നമ്മൾ ഷർട്ട് ഇട്ടോട്ട് പോയി കഴിഞ്ഞാൽ എന്താണോ കൃഷ്ണനോ തിരുപ്പതി വെങ്കടാചലപതിയോ പറഞ്ഞിട്ടുണ്ടോ ഷർട്ട് ഊരണം എന്നെ കാണാൻ വരുമ്പോൾ? പണ്ട് കോണക കൊടുത്തോണ്ടിരുന്നത് ജി സുധാകരൻ കുറേയധികം പറഞ്ഞതിന് ശേഷം അത് ഷെഡിയാക്കി. ഏതായാലും ഇതുമാതിരിയുള്ള പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളുടെ തലതൊട്ടപ്പന്മാരാണ് ഈ ആചാര്യന്മാർ, ഈ പുരോഹിതന്മാർ. ഇന്നലെ ഞാൻ അവരെ ഈ ശ്രാദ്ധകർമ്മം നടത്തുന്നതിൻ്റെ അടുത്ത് കുറേ നേരം നിന്നു. ആ മനുഷ്യൻ്റെ ജാട കണ്ടപ്പോൾ തന്നെ തോന്നി ഇയാൾക്കിട്ടൊന്ന് വെക്കാൻ പാകത്തിനുള്ള ഇയാൾ എന്തെങ്കിലും ചെയ്യുന്ന. ഈ പിതൃകർമ്മത്തിൽ പിണ്ഡകർമ്മത്തിൽ അയാൾക്ക് കുറേ മന്ത്രങ്ങൾ അറിയാം, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നല്ലോണം അറിയാം. പക്ഷെ ഈ വരുന്നവർക്ക് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഇയാൾ എന്ത് പറയുന്നു? എല്ലായിടത്തും ഒരു നാണയം വെക്കേണ്ടിടത്തൊക്കെ 100-ൻ്റെ നോട്ടാണ് വെച്ചിരിക്കുന്നത്.
കാരണം പരമാവധി ഭരണം 2.5 മണിക്കൂറുണ്ട്. അതിൽ പിന്നെ ഉപജീവന മാർഗമാണ് പോക്കോട്ടെ എന്ന് വിചാരിക്കാം. വരുന്ന കാശുള്ളവർ തന്നെ അവിടെ വരുന്നത്. അത് കാരണം നാണയത്തിന് പകരം 100 നോട്ട് വെച്ചതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഉജ്ജ്വലമായിട്ടുള്ള മന്ത്രമുണ്ട്, എന്താ അറിയാമോ? ആബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശ ഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യം പശവശ്ച വൃക്ഷാ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ഡ ബലിം ദദാമി മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവ ജാ ഗുരു ശുശുരബന്ധൂനാം ഏജാന്യേ ഭാന്തവാ മൃതായേ മേ കുലേ ലുപ്തപിണ്ഡാ പിത്രധാര വിതർജിത ക്രിയാലോഭദാശ്ചൈവ ചത്യന്ത ഭംഗവസ്തത വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാകുലേ മമ ഭൂമൌ ദത്തേന ബലിന തൃപ്തയാന്തു പരാംഗതി മദീത കുലകോടീനാ സപ്തദ്വീപ നിവാസിനാ പ്രാണീനാ മുതകം ദത്തം അക്ഷയ്യം ഉപദിഷ്ടതു. അത് കഴിഞ്ഞ് പിണ്ഡത്തിനോട് പറയുന്നുണ്ട്, ആഗാമന്തു ദൈഹശ്രൂവന്തു അധിബ്രൂവന്തു ദേഹവന്തു അസ്മാനാച്യാജാനോ ദക്ഷിണതോ നിഷേധ്യേമം യജ്ഞമഭിഗൃണീഹ വിശ്വേ മാഹിംസിഷ്ട പിതരക്കേന ചിന്നോ യദ്ധാഗ പുരുഷദാകരാമാസീനാസോരുണീനാമവസ്ഥേ രയിന്ദത്തദാശുഷേമർത്യ ആയ പുത്രേഭ്യ പിതരസ്തസ്യ വസ്വപ്രയച്ച ദത്ത ഇഹോർജം ദദാദാ. നല്ല മന്ത്രമാണ്. ഞാൻ പറയുന്ന സ്പീഡിൽ അവിടെ പറയാറില്ല. ഞാനിത് പലപ്പോഴും പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞു എന്നേയുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു വലിയ ചടങ്ങുണ്ട്. സ്വാദൃശം സദപിതരോപയോദാഹ കൃത്രേ ശ്രിതശക്തി വന്ദോഗവീരാജിത്ര സേനായുഷു ബലാമൃദ്രാ സദോ വീരാവുരവോ വ്രാതസാഹ. എന്ത് ചൈതന്യവത്തായ വേദമന്ത്രമാണെന്ന് അറിയാമോ? അത് കഴിഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്, ഈശാന വിഷ്ണുകമലാസന കാർത്തികേ യാവന്യത്രയാർക്ക് നിശാചര ഗണേശ്വരാണ ക്രൗഞ്ചാമരേന്ദ്ര കലശോത്ഭവ കശ്യപാണാം പദാനമി ശിരസാ പിതൃമുക്തി ഹേതോ. ഈ പറയുന്ന പുരോഹിതൻ ഈ മന്ത്രം അതിവികൃതവും പകുതി പകുതി തെറ്റും ഒരക്ഷര ശുദ്ധിയും ഇല്ലാതെ ഏതോ വലിയ കൃഷ്ണൻ്റെയും മാധ്വാചാര്യരുടെയും അമ്മായിയപ്പൻ്റെ ശിഷ്യത്വത്തിൽ വന്ന രീതിയിലാണ് ഇവൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇയാളുടെയൊക്കെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പെരുമാറ്റം. ചൊവ്വേ നേരെ ആ മന്ത്രം പോലും, വേറെ പണിയൊന്നുമില്ല, ഓരോ ദിവസവും ഇവർക്ക് ഈ കർമ്മങ്ങൾ ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെ ഫ്രീയാണ്. ആ മന്ത്രമെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ മന്ത്രം ഒരു ഒരാഴ്ച ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാല് അത് ബൈഹാർട്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല അർത്ഥമാണ്, സയന്റിഫിക്കൽ ലോജിക്കൽ റാഷണൽ അർത്ഥമാണ് അതിനുള്ളത്. ഇതൊന്നുമില്ലാതെ ശുദ്ധവും ജാടയും കോണകവും എടുത്തോണ്ട് മുറിത്തുണ്ട് മുണ്ടും എടുത്തോണ്ട് ചില ചടങ്ങുകളിൽ മാത്രം ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കർമ്മങ്ങളിലും മന്ത്രങ്ങളെയും അവഹേളിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഈ തുളു ബ്രാഹ്മണരുടെ ആചാര്യന്മാരും പുരോഹിതന്മാരും, ഇവിടെയുള്ള ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം തുളു ബ്രാഹ്മണർ കേരളത്തിലുണ്ട്, 1 ലക്ഷത്തോളം വരും തോന്നുന്നു. അവരുടെയൊക്കെ മുമ്പിൽ ഇവരൊക്കെ കാണിക്കുന്ന ജാടയും പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്നത് പിന്നെ പോട്ടെ, പക്ഷേ ഇവരെ ഒന്ന് തുറന്നു കാണിക്കാൻ ജീവിതത്തിൽ ഇന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ മാത്രമാണ്. എന്തൊരു ജാടയാണ്! അറിവിൻ്റെ മൂർത്തിമത്ഭാവം, ശുദ്ധ തെറ്റും അബദ്ധവും അക്ഷരശുദ്ധി പോലും ഇല്ലാതെ വാക്കുപോലും പറയാതെ വരി പോലും പൂർത്തിയാക്കാതെ നടക്കുന്ന ഈ പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്ന് അവർക്ക് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കേണ്ടി വരുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഗതികേട്, ഇതിനെതിരെ ശബ്ദം അകത്തു നിന്ന് ഉയരണം. ഇവരെ ബഹുമാനിക്കാണ്ടിരുന്നാൽ മതി, ഇവർ പഠിച്ചോളും തന്നെ താനെ. ഇതൊന്ന് സമൂഹത്തിൽ പറയണം. അകത്ത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അകത്ത് എത്ര പറഞ്ഞാലും ഇവർ മാറില്ല. കാരണം അവരാണ് ഇതിൻ്റെ ആൾക്കാരെന്നാണ് ധാരണ. ഞങ്ങളെ നേരിട്ട് മധ്വാചാര്യൻ ശ്രീകൃഷ്ണനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെയൊക്കെ നന്നാക്കാനെന്ന്. ഇതുമാതിരിയുള്ളവരെ നന്നാക്കാനും ശരിയാക്കാനും ഒക്കെ ദൈവത്തിൻ്റെ പ്രതിനിധികളും മന്ത്രത്തിൻ്റെ പ്രതിനിധികളും ആയിട്ട് അഭിനയിക്കുന്ന ജാട, അന്ധവിശ്വാസത്തിൻ്റെ കൂത്തരങ്ങ് ആയിട്ടുള്ള ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കല. പ്രണാമം, നമസ്കാരം.